നമസ്കാരം. കോവിഡിനെ ഭയക്കാതെയുള്ള അനന്തുവിൻ്റെ ധീരത പിഞ്ചു കുഞ്ഞിനാണ് തുണയേകിയത്. കടുതുരുത്തി കല്ലറ പഞ്ചായത്ത് 4-ാം വാർഡിൽ താമസിക്കുന്ന പടിതിരപ്പള്ളിയിൽ അനിൽകുമാർ പ്രിയ ദമ്പതിമാരുടെ മകളായ 2 വയസ്സുകാരി വിസ്മയെ ആശുപത്രിയിലെത്തിക്കാൻ സഹായിച്ചത് അനന്തുവിൻ്റെ ധീരതയാണ്. അനിൽകുമാറിൻ്റെ വീടിന് സമീപത്തുള്ള പാടത്ത് രാവിലെ മത്സ്യം വാങ്ങാൻ പോയതാണ് അനന്തു. ഈ സമയത്താണ് പ്രിയയുടെയും വല്യമ്മയുടെയും നിർത്താതെയുള്ള കരച്ചിൽ അനന്തു കേൾക്കുന്നത്. ഇവരുടെ വീട്ടിലേക്ക് ഓടിയെത്തിയ അനന്തു കാണുന്നത് പനി കൂടി ശരീരം വിറയ്ക്കുകയും ശ്വാസം മുട്ടൽ അനുഭവിക്കുകയും ചെയ്യുന്ന കുഞ്ഞിനെയാണ്. വീട്ടുകാരുടെ കരച്ചിൽ കേട്ട് പരിസരവാസികൾ ഓടിക്കൂടിയെങ്കിലും രോഗം ഭയന്ന് ആരും കുട്ടിയെ എടുക്കാൻ തയ്യാറായില്ല. പ്രിയ കുഞ്ഞിനെ എടുത്തെങ്കിലും എന്തു ചെയ്യണമെന്നറിയാതെ അലമുറയിടുകയായിരുന്നു. ഇതോടെ അനന്തു വീട്ടിൽ നിന്നും കുഞ്ഞിനെ കോരിയെടുത്തുകൊണ്ട് കല്ലറ പഞ്ചായത്തിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഓടി. ഏതാനും സമയത്തിനകം കുഞ്ഞിനെ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കാനായി. ഉടൻ തന്നെ ഡോക്ടർ ജയന്തി സജീവ് പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ആംബുലൻസ് വിളിക്കുകയും പരിശോധനകൾക്കും വിദഗ്ധ ചികിത്സയ്ക്കുമായി തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിടുകയുമായിരുന്നു. ഞാൻ രാവിലെ നമ്മൾ ഇവിടെ താഴത്ത് മീൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മീൻ മേടിക്കാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അതിലങ്ങ് പോകാൻ നേരത്താണ് കൊച്ചിൻ്റെ അമ്മ കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വന്നുണ്ട്. അവർ വീണ്ടും വായിക്കുന്ന ഇറങ്ങിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞ് കൊച്ചനങ്ങുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അവിടെ ഓടിച്ചെല്ലാൻ നേരത്ത് കൊച്ചിങ്ങനെ കമന്ന് കിടക്കുവാണ്. ഞാൻ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ട്. ഞാൻ തിരിച്ച് മലത്തിൽ കിടന്ന് നോക്കുമ്പോൾ കൊച്ചിൻ്റെ കണ്ണ് മേളിലേക്ക് പോയിട്ട് കൊച്ചു കിടന്ന് നന്നായിട്ട് കിടന്ന് വിറയ്ക്കുന്നുണ്ട്. അപ്പൊ അടുത്തുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അവർക്ക് കോവിഡ് അതിന്റെ കോവിഡിന്റെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും അടുത്തേക്ക് എല്ലാവരും പേടിയായിരുന്നു. അങ്ങനെ കൊച്ചിനെ മേടിച്ച് ഞാൻ അങ്ങനെ എൻ്റെ തോളയിലേക്ക് ഇട്ടിട്ട് കൊച്ചാ മരത്തൊരവസ്ഥയിലായിരുന്നു. തോളയിലേക്ക് ഇട്ടിട്ട് ഞാൻ അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടി. ഒരു പഞ്ചായത്ത് ആശുപത്രിയിലേക്ക് ഓടി. അവിടെ അകത്ത് ചെന്നു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ റൂമിൽ കയറി ചെന്നു. ഡോക്ടറൊക്കെ എല്ലാവരും നേഴ്സുമാരെല്ലാവരും ഓടി വന്നു. കൊച്ചിന് വേണ്ട ട്രീറ്റ്മെന്റ് ആകുന്നില്ല ചെയ്തു. ഹാർട്ടിന്റെ ഒക്കെ നോക്കി അപ്പം തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് കൊച്ചു അപ്പം തന്നെ ഒരു ഏകദേശം നോർമലായി. പിന്നെ 108 ആംബുലൻസ് വിളിച്ച് അപ്പം തന്നെ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടെ ഒരു ദിവസത്തേക്ക് ഒബ്സർവേഷന് കിടത്തിയിരിക്കുമായിരുന്നു കൊച്ചിനെ. ഡോക്ടർ പറഞ്ഞത് 2 മിനിറ്റ് മുമ്പ് താമസിക്കുകയായിരുന്നെങ്കിൽ കൊച്ചിന്റെ സിറ്റുവേഷൻ മോശമായിരുന്നു എന്ന് പറഞ്ഞു. കൊച്ചു മരണത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്കായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പോ അവിടെ ചെല്ലുമ്പോഴേ ഈ പരിസരവാസികളായി കോവിഡിന്റെ ഇത് നിൽക്കുന്നതുകൊണ്ട് അവരെല്ലാരും വീടിന്റെ അവിടെ തന്നെയാണ് നിന്നിരുന്നത്. അപ്പൊ ചേച്ചി ആ റോഡിന്റെ അതിലെ കൂടി വന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഭയമായിരുന്നു അടുത്തേക്ക് ആ ചേച്ചി കൊച്ചിന്റെ അടുത്തേക്ക് വരാൻ. കൊച്ചിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ആയപ്പോഴേ അപ്പൊ ഞാൻ അടുത്തേക്ക് ഓടി ചെല്ലുകയായിരുന്നു. കല്ലറമ്യാലിൽ പുത്തൻപുരയിൽ കനകാംബരൻ ലീല ദമ്പതിമാരുടെ മകനാണ് അനന്തു. യുവമോർച്ചയുടെ കല്ലറ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. കോവിഡ് പിടിയിൽ ലോകം മുഴുവൻ നോക്കി നിൽക്കുന്ന സമയത്തും സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഉടുമുണ്ട് അഴിഞ്ഞു പോയിട്ടും പ്രാണന് വേണ്ടി പിടഞ്ഞ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച അനന്തു നമുക്കെല്ലാവർക്കും മാതൃക തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.